കണ്ടോ പാകിസ്ഥാനിൽ ഇത്രക്കും നമ്മൾ പ്രതീക്ഷിച്ചില്ലട്ടാ, അത്രക്കും ആൾക്കാരാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. എന്നാലും ഇൻഷാല്ല എല്ലാവരും ദുആ ചെയ്യുക, ഇതുപോലത്തെ ആൾക്കാരെ മുന്നോട്ട് കൂടട്ടെ. കാരണം വെച്ചാൽ ഷിയാവുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഒറ്റക്കാണുള്ളത് ഷിയാവുക്ക. ഇവിടുത്തെ പോലെ ആൾക്കാരൊന്നും ഇല്ല അവിടെ ഷിയാവുക്കിന്റെ കൂടെ. മാഷാല്ലാ, പാകിസ്ഥാനും മഞ്ഞില് ഷിയാവുക്ക് ഇങ്ങനെ ഇങ്ങനൊരു സന്തോഷത്തോടെ കൂടെ നടക്കുന്നത് കാണുമ്പോ വളരെ സന്തോഷമാണ്. പറഞ്ഞിരുന്നില്ല, അത്രക്കും സന്തോഷമാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ഞങ്ങൾ കാത്തിരുന്ന ഒരുപാട് വിമർശനങ്ങളും ചോദ്യങ്ങളും ഫോൺ വിളിയും മെസ്സേജ് വിളിയും കണ്ട് 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 മടുത്തതാണ്. അൽഹംദുലില്ലാ, ഇന്നിപ്പോ ഷിയാവുക്ക് ഇത്ര ഒരു സന്തോഷത്തോടു കൂടെ പാകിസ്ഥാൻ മണ്ണിൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നല്ലൊരു റാഹത്താണ് മനസ്സിന്. ഒരുപാട് റാഹത്ത് കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നത്. പറഞ്ഞു തീരില്ല, അത്രക്കും സന്തോഷം കിട്ടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. ഇതുപോലെ ആൾക്കാരും ക്രൗഡ് ഷിയാവുക്ക് ശല്യം ചെയ്താലും പറ്റില്ല, നടക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ കണ്ടില്ലേ, ചുമറിൽ നല്ല വെയിറ്റ് ഉള്ള ബാഗാണുള്ളത്. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളാണെങ്കിലും ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ശല്യം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഇതൊന്നും ഇല്ലാണ്ട് ഷിയാവുക്ക ഷിയാവുക്കിന്റെ അലിക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും ഷിയാവുക്കിന് എല്ലാ അപ്ഡേഷൻ നമ്മൾ ചാനലിലുണ്ടായിരിക്കും. അപ്പൊ ഈ വീഡിയോ അവസാനം വരെ കാണാൻ, കാരണം വെച്ചാൽ ഷിയാവുക്ക് കണ്ണീരോട് കൂടി ദുആയിരുന്നു കൊണ്ട് പാകിസ്ഥാൻ മണ്ണിലേക്ക് കയറുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ആരും മിസ് ചെയ്യണ്ട. കണ്ണീരോട് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷിയാവുക്ക. അപ്പൊ അതാരും മിസ് ചെയ്യണ്ട. പിന്നെ വിട പറഞ്ഞു പോകുന്ന സമയത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സമയമുണ്ട്. അതുമല്ലാണ്ട് ജുനൈദ് ഭായിനെ കെട്ടിപ്പിടിച്ച് ഒരു കരയുന്ന ഒരു ആ രംഗമുണ്ട്. എല്ലാവരും കാണാൻ മറക്കണ്ട, എല്ലാവരും കാണാൻ കണ്ടില്ല. ഷിയാവുക്ക പാകിസ്ഥാന ബോർഡറിൽ എത്തിയ ഒരു സീനാണിത്. അവിടുന്ന് ഷിയാവുക്ക തന്നെ സെൽഫി വീഡിയോ എടുത്ത ഒരു സീനാണ്. മാഷാല്ലാ, എന്തോ ഒരു സന്തോഷം ഉണ്ട് ആ മുഖത്ത്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പൊ എന്തായാലും വീഡിയോ നോക്ക എല്ലാവരും. كما بارك على ابراهيم وعلى ال ابراهيم انك حميد مجيد يا الله تمام تعريفي آپ کے لیے ہے اور آپ کی عبادت کرتے ہیں آپ سے مدد چاہتے ہیں یا اللہ شہاب بھائی آپ کے گھر کی طرف جا رہے ہیں مولانا کریم آپ کے فضل سے نبی صلی اللہ علیہ وسلم کے سب قید و پھیل جا رہے ہیں یا اللہ شہاب بھائی کے ہر قدم پہ حفاظت فرمائے یا اللہ صحت عطا فرمائے اچھی رہنمائی عطا فرمائے اور تندرستی کے ساتھ اپنے گھر مکہ مکرمہ اور مدینہ منورہ کی زیارت عطا فرمائے اللہ جی ان دعاؤں کو اپنے پیارے نبی حضرت محمد رسول اللہ صلی اللہ علیہ وسلم کے صدقے قبول فرمائیے. اللہم بارک علی محمد وعلی علی محمد كما باركت علی ابراہیم وعلی علی ابراہیم انک حمید مجید وصلی اللہ تعالی علی خیر خلقہ. ഹലോ, അസ്സലാമു അലൈക്കും. ഷിയാവുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഷിയാവുക്ക് ഉള്ളത് പാകിസ്ഥാനിലെ ലാഹോർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്നലെ 9 മണിക്ക് ഇറങ്ങിയ ഷിയാവുക്കിൻ്റെ യാത്ര ഏകദേശം 26 കിലോമീറ്റർ നടന്നു വന്ന ഷിയാവുക്ക ലാഹോറിൽ ഇന്നലെ ഒരു റൂമിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, ഇന്നലെ 9 മണിക്ക് ഇറങ്ങിയ ഷിയാവുക്കിൻ്റെ യാത്ര നല്ലതുപോലെ നടന്നു, യാതൊരു ബുദ്ധിമുട്ടില്ല. റാഹത്തോട് കൂടെ ഏകദേശം 15 കിലോമീറ്റർ വരെ നടന്ന ഷിയാവുക്കക്ക്
പാകിസ്ഥാനെ ഇന്ത്യ ബോർഡർ കിട്ടി. അതിനുശേഷം അവിടെ ഒരു 2 മണിക്കൂറിൻ്റെ ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ലോണം ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഗവൺമെൻറ് ആയിരിക്കും, പാകിസ്ഥാൻ ഗവൺമെൻറ് ആയിരിക്കും, രണ്ടും ഒരുപോലെ ചെക്കപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് ഷിഹാബ് ഖാൻ അങ്ങോട്ട് വെൽക്കം ചെയ്തു. അങ്ങനെ പാകിസ്ഥാൻ കയറിയ ഷിഹാബ് ഖാൻ അൽഹംദുലില്ലാ നല്ലതുപോലെ യാത്ര തുടങ്ങി. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താനാവുമ്പോഴേക്ക് നല്ല ക്രൗഡാണ്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരൊക്കെ അറിയാമല്ലോ, നമ്മൾ അവരെ ഇത് വിടുക്കുണ്ടാവും, നെഞ്ചത്തെ ഈ ലെവലുണ്ടാവും. അവരൊക്കെ നല്ല ഹൈറ്റിലെ ആൾക്കാരാണ്, അവരൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂല. ആരെയുണ്ട് ഇപ്പോൾ ഷിയാവ്ക്ക് ഒറ്റയ്ക്കാണ്, ഇവിടെയാണെങ്കിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഷിയാവ്ക്കിന് കൂടെ, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഷിയാവ്ക്ക് ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഒരുപാട് ആൾക്കാരൊക്കെ കൂടിയപ്പോൾ പോലീസുകാരും മിലിറ്ററിക്കാരൊക്കെ വന്നു, ഷിയാവ്ക്കൊക്കെ നല്ല റോഡൊക്കെ ക്ലിയർ ആക്കി കൊടുത്തു. അൽഹംദുലില്ലാ യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഷിയാവ്ക്കൊക്കെ നല്ല ക്ഷീണമുണ്ടെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ക്ഷീണമുണ്ടാവും, കാരണം വെച്ചാൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഷിയാവ്ക്ക 10-18 kg ഉള്ള ബാഗ് ഇട്ട് നടക്കുന്നത്. 15-18 kg വരെ ഉണ്ട് ആ ബാഗ് ഇപ്പോൾ. അപ്പോൾ അത്ര വെയിറ്റുള്ള ബാഗ് ഇട്ടിട്ടാണ് ഷിയാവ്ക്ക പാകിസ്ഥാനിൽ കൂടി നാല് 16 km വരെ നടന്നത്. എന്നിട്ട് ടോട്ടൽ 27 km കേട്ടോ, 11, 15, 16 അങ്ങനെയായിട്ട് ടോട്ടൽ 27 km ഷിയാവ്ക്ക നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഒരുപാട് ദിവസങ്ങൾ, 4 മാസത്തിൻ്റെ റെസ്റ്റിന് ശേഷം ഷിയാവ്ക്ക ഇന്നലെ ആദ്യം തന്നെ 26 km ബാഗ് ഇട്ട് നടക്കുമ്പോൾ ഇവിടേക്ക് ചുമരിലൊക്കെ നല്ല വേദന ഉണ്ടാവും. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, നാളെ അൽഹംദുലില്ലാ സെറ്റാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഷിയാവ്ക്ക. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഇന്നും വീണ്ടും യാത്ര തുടങ്ങും ഷിയാവ്ക്ക. അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻ നമ്മൾ എന്തായാലും തരുന്നതായിരിക്കും. അപ്പോൾ ഷിയാവ്ക്കൻ്റെ യാത്ര ഏതുപോലെ നടക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം എവിടെയാണ്, ഇന്ന് എത്ര കിലോമീറ്റർ നടന്ന്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പാകിസ്ഥാൻ പറഞ്ഞാൽ നല്ല സേഫുള്ള സ്ഥലമല്ലേ, നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവരെന്താ ചെയ്യുന്നത് അതുപോലെ നടക്കേണ്ടി വരും നമുക്ക്, അവിടുത്തെ ആൾക്കാരോട് കൂടെ ഒന്നും സംസാരിക്കാം. കാരണം വെച്ചാൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, എക്സ് പ്രൈം മിനിസ്റ്ററിന് പോലും സേഫ്റ്റി ഇല്ലാത്ത പ്ലേസാണ് പാകിസ്ഥാൻ. ഒരു കുഞ്ഞുങ്ങളൊരു പള്ളിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ വെടിവെക്കണുണ്ടെങ്കിൽ അവർ വെടിവെക്കും, അവിടെ ബോംബിടണമെന്ന് പറഞ്ഞാൽ അവർ ബോംബിടും. അതുപോലത്തെ ആൾക്കാരാണ് അവിടെ പാകിസ്ഥാനുള്ളത്. ലാസ്റ്റ് ടൈം കണ്ടില്ലെങ്കിൽ 150 പേര് ഒരു പള്ളിയിൽ ബോംബിട്ടപ്പോൾ മരിച്ചുപോയി. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക. അപ്പോൾ ഷിയാവ്ക്കൻ്റെ യാത്രയിൽ നല്ലത് വരാനും, ആ യാത്രയിൽ നടക്കും യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ലതുപോലെ നടന്നു കിട്ടാനും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ദുവായിൽ ഷിയാവ്ക്കനെ പ്രത്യേകിച്ചിട്ട് എടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഷിയാവ്ക്കനെ മുന്നോട്ടുള്ള യാത്രയെ കുറിച്ചുള്ള എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും നമ്മൾ ഇൻഷാല്ലാ നമ്മളെ ഈ ചാനലിൽ തരുന്നതായിരിക്കും. അപ്പോൾ ആരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് അവരെല്ലാവരും നമ്മൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഷിയാവ്ക്കനെ മുന്നോട്ടുള്ള പാകിസ്ഥാനെ കയറിയ ശേഷം എത്ര കിലോമീറ്റർ എന്നുള്ള എല്ലാ മൊത്തം ഡീറ്റെയിൽസ് ഇൻഷാല്ലാ നമ്മൾ തരുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ എവിടെ വരെ നടക്കും എന്നുള്ളതൊക്കെ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ആരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ മറ്റ് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.